എല്ലാവരും ദൂരെ നിൽക്കുന്നവർ മജ്ലിസിൽ വന്നിരിക്കണം. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസ് എന്നുള്ളത് മഹാന്മാർ പറഞ്ഞു തന്ന ആ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മജ്ലിസാണ്. ഇൻഷാല്ലാഹ് ഈ മജ്ലിസിൽ ചോദിച്ചതെല്ലാം പടച്ച റബ്ബ് തന്നിട്ടുണ്ട്. അത് ഒരു സംശയവുമില്ല. സംസാരിക്കാൻ കഴിയാത്ത കുട്ടി മിഞ്ഞാന്നും കൂടി ആക്കി തോക്കൂറ് സലാത്തിൽ ഇന്നലെയും കൂടി ആ കുട്ടീനെ കൊണ്ടുവന്നിരുന്നു. സംസാരശേഷിയില്ല. സലാത്തങ്ങ് ചൊല്ലുമ്പോൾ സംസാരിച്ചെല്ലാം തുടങ്ങി. അൽഹംദുലില്ലാ ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്താണ്. അതല്ലേ ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാവർക്കും സങ്കടം പറയാൻ. ഇൻഷാ അല്ലാ നമ്മുടെ ഈ മജ്ലിസ് വസീലത്തുല്ലാ എന്ന ഈ വലിയ മജ്ലിസ് അല്ലാഹു ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാല്ലാ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കാരണക്കാരനായ അര് അഹമ്മദ് ഹാഫിദ്, അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. എനിക്ക് ഇല്ലൂരിലെ ഇസ്മായിൽ ഫൈസി ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു. ഉസ്താദ് അവരുകൾ നിങ്ങളെ അരികിലേക്ക് വരുമ്പോൾ പരിപൂർണ സഹകരണം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ എല്ലാരും ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല സംഭാവന തരണം ഇല്ലേ. നിങ്ങൾ മനസ്സിലാക്കും എന്തിനാണ് ഈ സുന്നികളെ പരിപാടിക്കെല്ലാം ചില ആൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനു സംഭാവന നൽകുന്നതെന്ന്. നിങ്ങൾക്കറിയോ മദീനത്തെ പള്ളി ആ പള്ളി കെട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഹബീബായ തങ്ങൾ പിരിവ് നടത്തിയിട്ടാണ് ഇല്ലേ. ആരിൽ നിന്ന് പിരിവ് നടത്തി? സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ വാപ്പ അബി ഖുഹാഫ തങ്ങളുടെ കയ്യിലുള്ള ആ നാണയം കൊണ്ടാണ് മദീനത്തെ പള്ളിക്ക് ആദ്യമായി സ്ഥലം വാങ്ങിയത്. പിരിവ് കൊടുത്തത് സുദ്ദീഖ് റളിയല്ലാഹുവിനു. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ ചരിത്രം പറഞ്ഞു പോയാൽ നീണ്ടുപോകും. സ്വലാത്തിലേക്ക് കടക്കുകയാണ്. അള്ളാന്റെ ഹബീബ് പുന്നാര മുത്ത് തങ്ങൾ ദ്വാരുന്നതാ എന്തേ ഉഹുദ് മല മുഴുവനും തരാൻ തങ്ങളെ എന്ന് പറഞ്ഞിട്ടില്ലേ? സ്വർണമാക്കി തരാ. തങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടല്ല, ജനങ്ങളെ ഇവിടെ തസ്കിയത്ത് നടത്തണം, ജനങ്ങളുടെ കൽബ് നന്നാക്കിയെടുക്കണം, അവർക്ക് ദീന് പഠിപ്പിക്കണം. അതിനു വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു പ്രയാസങ്ങൾ നൽകിയത്. പട്ടിണി കടന്നില്ലേ പുന്നാരമുത്ത് തങ്ങൾ? അള്ളാഹ് ആ മുത്തിന്റെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണോ? അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ. അള്ളാഹ് ഈ സ്ഥാപനത്തിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഇൻഷാല്ലാ അടുത്ത സ്വലാത്തിൽ ഇനി കൂടുതൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയാൽ ശരിയാവൂല. ഇൻഷാല്ലാ ഒരു 3333 രൂപ തരുന്ന ഒരാൾ ഇൻഷാല്ലാ എല്ലാ മജ്ലിസിലും ഞാൻ ചോദിക്കലുണ്ട്. ഈ മജ്ലിസിൽ എല്ലാ മജ്ലിസിലും ഞാൻ അത് ചോദിക്കുന്നു. ആരാണ് അല്ലാഹു വർഗ്ഗം ചെയ്യട്ടെ. ഇൻഷാല്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ യാ അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി ഇൽമിന് വേണ്ടി ഞങ്ങൾ കൈ നീട്ടിയപ്പോ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ തന്നതാണ് സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് ഹസലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇനി 3333 രൂപ തരുന്ന ആള് അല്ലാഹു വർഗ ചെയ്യട്ടെ. അസ്സലാത്തു അലൻ നബീ വസലാമു അല റസൂൽ അഷ്ഫീ ലബ്തഹി والحبيب الارضي الله അകുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ മന്നാനേ. നിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ
നാം പാപപ്പെട്ടവർ ഏൽക്കുമ്പോ ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ല. നീ അവരെ ഏറ്റെടുക്കണേ അല്ല, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല, സന്തോഷം കൊടുക്കണേ അല്ല. ഇൻഷാ അല്ല ഒരു 3333 രൂപ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ ജലീലു, യാ ജബ്ബാറു, യാ മുതകബ്ബിർ, യാ ഖാലിഖ്, യാ അല്ലാഹ്. കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ല, റാഹത്ത് നൽകണേ അല്ല, മനസ്സമാധാനം നൽകണേ അല്ല. ഇൻഷാ അല്ല 10 പേരാകണം, ഒരു 3 പേരായി. ഇൻഷാ അല്ല ഇനി ഒരാൾ ആരാണ്? അല്ലാത്തു നബി വസലാമു അല റസൂൽ അശ്ഫീഹിൽ ലബ്തഹി വൽ ഹബീബിൽ അറബി. നാടിന്റെ പ്രസിഡന്റ് ഒരു 3333 രൂപ. നേരത്തെ അദ്ദേഹം ഒരു അസുഖമാണെന്ന് പറഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ 4 വ്യക്തികളായി, 10 വ്യക്തികളാകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ റബ്ബു, യാ കരീ, നീ സ്വീകരിക്കണേ മന്നാനേ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. 5 വ്യക്തികളായി, ഇനി ആരാണ്? ഇൻഷാള്ള പെട്ടെന്ന് പറയണം. അള്ളാഹു നല്ല പാപപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ഈ മജ്ലിസ് ഇൻഷാള്ള. അള്ളാഹു ആ കുടും. ഇനി ആരാണ്? ഒരു ചെരുപ്പക്കാരൻ, രണ്ടാളോ, ഒരാള്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അല്ലാ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. നിന്റെ തീരിന് വേണ്ടി സഹായിച്ചപ്പോ അവരെ നീ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അല്ലാ, ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. ഇൻഷാല്ലാ ഒരു വ്യക്തി. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ മന്നാനേ. ഹബീബ് പുന്നാരമുത്തരയെ ഖുലൈൽ മനാമിൽ നീ ഞങ്ങൾക്കും അവർക്കും കാട്ടിച്ചു തരണേ അല്ലാ. ഇൻഷാല്ലാ 7 ആളായി, ഇനി ആരാണ്? 7 ആളല്ലേ. ഇൻഷാല്ലാ ഇദ്ദേഹം ഒരു വിഷമം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ വിഷമം അറിയുന്ന പടച്ച റബ്ബേ, പുന്നാരമുത്തിനെ മുൻനിർത്തി ചോദിക്കുന്ന ആ വിഷമങ്ങൾ തീർത്തി കൊടുക്കണേ അല്ല, ആ കുടുംബത്തെ നീ സലാമത്താക്കണേ അല്ല. ഇൻഷാല്ലാ ഇനി 8 ആളായി, ഇനി 2 ആളാണോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ആരാണ്? 2 ആളാണോ? നല്ല മജ്ലിസ്, നിങ്ങൾ മനസ്സിലാക്കണോ? ഞാൻ ഇതുപോലെ സംഭാവന ചോദിച്ച് തലയിൽ ട്യൂമറാണ് കോണാച്ച നാട്ടിൽ, അങ്ങനെ അദ്ദേഹം തന്നിട്ട് സംഭാവന തിരിച്ച് തന്ന് പിറ്റേന്ന് പോയി ടെസ്റ്റ് ചെയ്തപ്പോ അസ്സദഖത്തുറദ്ദുൽ വല, എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്. അദ്ദേഹം ഹബീബായ തങ്ങൾ പറഞ്ഞ് നിന്റെ വലിയ രോഗമുള്ള മാറ്റിത്തരൂ. ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ രോഗമുള്ള മാറ്റിക്കൊടുത്ത്. എത്ര സംഭവങ്ങളുണ്ട്, ആ സംഭവം പറഞ്ഞാൽ നീണ്ടുപോകും. അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു 3333 രൂപ. ആരാണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി 2 ആൾ വേണം. ഒരാള്. യാ റസൂലല്ലാ അഗ്സിന, യാ റസൂലല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ മന്നാനേ, റാഹത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ എന്ത് വിഷയമാണ് നിനക്കറിയാമല്ലോ അല്ലാ, നീ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ 8 ആയിട്ടുള്ളൂ അല്ലേ, ഇനി 2 ആണോ? ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ അല്ലാഹുവേ നീ സന്തോഷം നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഇൻഷാല്ലാ ഇനി അവസാന ഒരാള്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. യാ അല്ലാ നീ സ്വീകരിക്കണേ മന്നാനേ, സ്വീകരിക്കണേ ദയ്യാനേ, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഇവിടെ ചൊല്ലുന്ന സലാത്ത് മുമ്പ് ഇവിടെ സലാത്ത് ഉണ്ടോ?
ഇല്ല, ഇത് തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലുന്നതനുസരിച്ച് എല്ലാവരും ചൊല്ലണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അന്ന് പറഞ്ഞു, ഒന്നാമത്തെ മെമ്പർ ഞാനടോ, ഞാൻ സലാത്ത് ചൊല്ലൂ എന്ന് എന്നോട് അന്ന് ആ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അവിടുത്തെ ദർജ അല്ലാഹ് ഏറ്റിക്കൊടുക്കട്ടെ. ധന്യരായ പൊസോട്ടിതങ്ങൾ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ എൻ്റെയും കൂടി കുടുംബക്കാരനായ സമസ്തയുടെ മുൻ ആദ്യത്തെ ഒരു പ്രസിഡന്റാകുന്ന അസഹരി തങ്ങൾ, അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ധന്യരായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അദീസ് തങ്ങൾ, ധന്യരായ എ പി ഉസ്താദ്, ഞങ്ങൾ മർക്കസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്നത് ഞങ്ങൾക്കൊരു ഉപദേശം പറഞ്ഞു തരാറുണ്ട്. ആ ഉപദേശത്തിൻ്റെ കൂട്ടത്തിൽ അവിടുന്ന് പറയുന്നു, നമ്മുടെ മുങ്കാലാലിമീങ്ങളായ വന്യരായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർഹുൽ അദീസ് കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർഹുൽ അദീസ് ഒരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഖദ്ദസല്ലാഹു സിറാർ, ഈ മഹാന്മാരുടെ പേരിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതണം മക്കളെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളതാണ്. ഗ്രൂപ്പ് തിരിച്ചിട്ട് കുറ്റം പറയണ്ട, ആക്ഷേപം നടത്തണ്ട. അള്ളാഹിന്റെ ദീനിനെതിരെ ഏതെങ്കിലും ആൾക്കാർ വരുമ്പോ അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കണോ എന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്ന അവിടെ നിന്ന് ഇറക്കിയ വന്യരായ ഷെയ്ഖുന ഉസ്താദവരുകൾ, മിഞ്ഞാന്ന് ഞാൻ കോഴിക്കോട് പോയി വീട്ടിൽ വെച്ച് ഉസ്താദിനെ കാണുമ്പോ വീട്ടിലേക്ക് നടന്നിങ്ങനെ വരുന്നത് എങ്ങനെയാണ്, രണ്ടാളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട്, നല്ല പനിയാണ്, ഡോക്ടർമാർ പറഞ്ഞ് മൂന്ന് പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ്, ഒരു പരിപാടിക്ക് നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ലെന്ന് നാല് ഡോക്ടർമാരും പരിശോധിച്ചിട്ട് പറഞ്ഞതാണ്. ആ ഉസ്താദ് ഈ വയസ്സായ കാലത്ത് അവിടെ കിടന്നുറങ്ങിയാൽ മതി, എന്നാൽ ഉസ്താദ് യുവാവിനെ പോലെ ഓടുകയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമാകുന്ന ഉസ്താദ് ദീർഘായുസ് കൊടുക്കടേ അല്ലാ, ദീർഘായുസ് കൊടുക്കടേ അല്ലാ, അവിടുത്തെ തണലിലായി ഞങ്ങൾക്കും നീ തരണേ അല്ലാ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ. ആ ഉസ്താദാണ് ഈ ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് ലോകതലത്തിൽ തന്നെ പരിചയപ്പെടുത്തിയത്. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഒരാളെയും കുറ്റം പറയണ്ട, ഒരാളെയും ആക്ഷേപിക്കണ്ട. ഓനിക്ക് നാശമുണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഇപ്പം പറയാൻ സമയമില്ല, ഞാൻ നിർത്തുന്നു. നാം ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് നമ്മുടെ സങ്കടം പറയണം. ആദ്യമായി നാട്ടിൽ ഈ മജ്ലിസ് നിലനിർത്തിയിരിക്കുന്നു. അല്ലാഹു ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലും, അതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഒരു ലാ ഇലാഹ ഇല്ല സ്വലാത്ത് ഒരു 33 ചൊല്ലും, അതിൻ്റെ ചുരുങ്ങിയ രൂപം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നൊരു 33 ഇങ്ങനെ പൂർത്തിയാക്കി 100 പൂർത്തിയാക്കും. അങ്ങനെ അവസാനമായി ദിക്കുറ്, അത് ഈ എഴുന്നേറ്റ് നിന്ന് ചൊല്ലാനുണ്ട്, അത് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് വസീലത്തുള്ളയിൽ പങ്കെടുത്തവർ ഇവിടെ നിന്ന് ബാലഹന്നൂർ, അതുപോലെ നമ്മളുടെ ഞാൻ ഇപ്പം അടുത്ത് വന്ന ഇതാ നമ്മുടെ അയാൾ മാഗുണ്ടി, അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടെയുണ്ട്. എല്ലാവർക്കും അറിയാം ഇവരൊക്കെ അവിടെ വരുന്നതാണ് കില്ലൂർ സ്വലാത്തിൽ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ വരുന്ന December 3 അവിടെ സ്വലാത്ത് നടക്കുന്നു. ഞാൻ ഇന്നലെ തോക്കൂറിൽ പോയപ്പോൾ 1 crore സ്വലാത്ത് ഞങ്ങൾ ചൊല്ലാമെന്ന് ഒരു 10 യുവാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരാൾ 10 lakh സ്വലാത്ത് ചൊല്ലി, അങ്ങനെ 100 crore സ്വലാത്ത് ചൊല്ലി. റബീഉൽ അവ്വല് മാസത്തെ ഹജിയ ചെയ്യുന്ന ഒരു സദസ്സ് കില്ലൂരിൽ സംഘടിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണോ, ചൊല്ലണം. പ്രവർത്തിക്കാൻ ആളില്ല, ചൊല്ലാൻ ആളില്ല, പറയാൻ ആളുണ്ട്, ആ കാലമാണ്. അതുകൊണ്ട് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ചൊല്ലണം. ഈ മജ്ലിസിൽ ഒരു 10 lakh സ്വലാത്ത് ഞാൻ തരാമെന്ന് പറയുന്നവരാരാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ചൊല്ലണം. ഇനി മാസമുണ്ട്, റബീഉൽ അവ്വല് മാസം അവസാന സമയത്തായിരിക്കും അവിടുത്തെ സ്വലാത്ത് നടക്കുക ഇൻഷാ അല്ലാഹ്. ആരാണ് ഒരു 10 lakh സ്വലാത്ത് റബീഉൽ അവ്വല് മാസത്തേക്ക് നിങ്ങളെ കില്ലൂരിൽ ഞാൻ തരുമെന്ന്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ യാ റസൂലല്ലാഹ്, ഞങ്ങളെ സഹായിക്കണം ഹബീബായ തങ്ങളാ.
സഹായിക്കണേ, പഠിച്ച റബ്ബേ, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ. അല്ലാഹു രണ്ട് വ്യക്തികൾ 20 ലക്ഷം സലാത്ത് ചെല്ലാം എന്നേറ്റ് 10 ലക്ഷം, പിന്നെ ആരാണ് ഒരാള്? 10 ലക്ഷം. അല്ലാഹു അക്ബർ. ആ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ. ഇനി ഒരു 10 ലക്ഷം ഞാൻ ചൊല്ലുമെന്ന് പറയുന്ന ഒരു കോടി കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, പുന്നാരമുത്തിന്റെ കാവല് കൊടുക്കണേ. അല്ലാഹുൽ മനാമിൽ കാട്ടിക്കണേ. അല്ലാഹ്, ഇനി ഒരു 10 ലക്ഷം, 30 ലക്ഷമായി. ഇൻഷാല്ലാ നമ്മളെ മാഗുണ്ടിയിലുള്ള അദ്ദേഹം അല്ലാഹ് ഹബീബായ പുന്നാരമുത്തിന്റെ കാവല് ആ കുടുംബത്ത് കൊടുക്കണേ. അല്ലാഹ്, ആ ഉമ്മയുടെ കാലിന്റെ അസുഖം നീ മാറ്റി കൊടുക്കണേ. അല്ലാഹ്, ഇൻഷാല്ലാ ഇനി ഒരു 10 ലക്ഷം ആരാണ് തരുന്നത്? 40 ലക്ഷം സലാത്ത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ. മന്നാനെ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഇൻഷാല്ലാ 40 ലക്ഷമായി, ഇനി ഒരു 10 ലക്ഷം ഞങ്ങൾ ചൊല്ലും. നിങ്ങളെ കുടുംബത്തിലെല്ലാം കൂടി ചൊല്ലിയിട്ട് എനിക്ക് പറഞ്ഞു തന്നാ മതി. ഇൻഷാല്ലാ 50 ലക്ഷം. അസ്സലാത്തു അലൻ നബി വസലാമു അല റസൂൽ അസ്സഫീഹിൽ അബ്തഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാ. ഈ പാപപ്പെട്ട മുഅ്മിനീകൾ ചെല്ലാമേറ്റെടുത്തിരിക്കുന്നു. യാ അല്ലാഹ്, ചെല്ലാനുള്ള തൗഫീഖ് കൊടുക്കണേ. അല്ലാഹ്, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ. അല്ലാഹ്, 50 ലക്ഷമായി, 1.5 കോടിയായി. ഇനി ഒരു 10 ലക്ഷം ആരാണ്? ഫൈസിന്റെ ഉസ്താദ് അവരുകളെ കൂടിയിട്ട് ഒരു 10 ലക്ഷം ചൊല്ലിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ നീ വിജയിപ്പിക്കണേ. അല്ലാ, പുന്നാരമത്തിന്റെ തിരുനോട്ടമുള്ള സ്ഥാപനമാക്കണേ. അല്ല, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ. അല്ല, ഇൻഷാല്ലാ 60 ലക്ഷമായി. ഇനി ആരാണ്? 1.10 ലക്ഷം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. വന്നാനെ, ചെല്ലാനുള്ള തൗഫീഖ് കൊടുക്കണേ. അല്ല, ആ കുടുംബത്തിൽ വർഗത്ത് ചെയ്യണേ. അല്ല, ഇൻഷാല്ലാ 70 ലക്ഷമായി. ഇനി 80 ലക്ഷം ആരാണ്? 1.10 ലക്ഷം തരാത്തില്ല. അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ. കുടുംബത്തെയൊക്കെ കൂട്ടിയിരുന്ന് ചൊല്ലിയാ മതി. 1.10 ലക്ഷം സലാത്ത് ആരാണ് ചൊല്ലുക? അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ. 70 ലക്ഷമേ ആയിരുന്നു. ഇന്നലെ 1 കോടി സലാത്ത് തരാമെന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ചൊല്ലാനുള്ള തൗഫീഖ് കൊടുക്കണേ. അല്ല, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ. അല്ല, റാഹത്ത് നൽകണേ. അല്ല, 80 ലക്ഷമായി. ഇനി ഒരു 20 ലക്ഷം സലാത്താണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ ജലീൽ, യാ ജബ്ബാർ, യാ മുതകബ്ബിർ, യാ ഖാലിക്, യാ ബാരി, യാ അല്ലാഹ്. 20 ലക്ഷം സലാത്ത് ചൊല്ലാമെന്ന് 1 കോടി സലാത്ത്. ഹബീബേ, യാ റസൂലല്ലാ, യാ റബ്ബി, ബിൽ മുസ്തഫ, ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മമല യാ വാസിയൽ കറബി. യാ അല്ലാഹ്, ചൊല്ലാനുള്ള തൗഫീഖ് കൊടുക്കണേ. അല്ലാഹ്, സന്തോഷം കൊടുക്കണേ. അല്ലാഹ്, റാഹത്ത് നൽകണേ. അല്ലാഹ്, ഈ നാട്ടിൽ നിന്ന് എനിക്ക് 1 കോടി സലാത്ത് തന്നു എന്ന് എനിക്ക് പറയാം. അൽഹംദുലില്ലാ, ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാല്ലാ അത് ഏറ്റവും വലിയ നേട്ടമാണ്. രണ്ടാമത്തെ ഒരു നേട്ടം, നിങ്ങളെല്ലാവരും 101 സലാത്ത് ചൊല്ലുന്നു ദിവസേന. അതിലുള്ള പെണ്ണുങ്ങൾക്ക് ചൊല്ല, നിഫാസുള്ള പെണ്ണുങ്ങൾക്ക് ചൊല്ല. ഇവിടെ മിഞ്ഞാന്ന് ഒരാൾ എന്നോട് വന്ന് സംശയം ചോദിച്ച്, ഈ പ്രസവന രക്തം ഉണ്ടാകുമ്പോൾ ചൊല്ലാൻ പറ്റുമോ? ആ ചൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല, ഏത് സമയത്തും ചൊല്ല. പക്ഷേ പ്രസവിച്ചിട്ട് 40 ദിവസം തന്നെ ആകണമെന്നില്ല നിസ്കരിക്കാൻ. പ്രസവ രക്തം എപ്പം മുറിഞ്ഞോ അപ്പം കുളിച്ച് വൃത്തിയായി നിസ്കരിക്കണോ? അതല്ലേ ശരീഅത്തിന്റെ നിയമം? അതേപോലെ നിങ്ങൾ സലാത്ത് എപ്പോഴും ചൊല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുന്നു, സലാത്തിലേക്ക് കടക്കുന്നു. തലമറക്കാത്തവരൊക്കെ തലമറക്കണം. നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബിനോട് പറയുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ആ എഴുതിയത് നേരത്തെ സംഭാവന എഴുതിയ 3300 അല്ലേ, അത് എല്ലാവരും പോകുമ്പോൾ ഒരു നമ്പറും പേരും കൊടുത്തിട്ട് പോകണം. അടുത്ത സ്വലാത്തിന് മുമ്പ് ആ സംഭാവന എല്ലാവരും എത്തിക്കണം. അരി എഴുതിയവർ അങ്ങനെ എത്തിക്കണം. എല്ലാ എഴുതിയവർ, എല്ലാ എഴുതിയ അങ്ങനെ പേരും അഡ്രസ്സും എടുത്ത് കൊണ്ടു പോകണം. അതുപോലെ സ്വലാത്ത് നിങ്ങൾ ഓർമ്മയിൽ നിങ്ങൾ ചെന്നെങ്കിത്ത് അടുത്ത ആ സ്വലാത്ത് നിങ്ങൾ എല്ലാവരും എത്തുപാട്ടോണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങനെ സ്വലാത്ത് കടക്കട് ബേഗയുടെ. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
استغفروا ربكم استغفر الله العظيم 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 استغفر الله 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 ربي من كل ذنب واتوب اليك ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل على محمد اللهم صل عليه وسلم محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 لا إله
ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ